കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിൽ 5 വർഷം തികയാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പർ എം നിഷയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നാടിനു വേണ്ടി കാഴ്ചവെച്ചത്. മെമ്പർ എം നിഷ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. 2015 മുതൽ 2020 വരെയുള്ള ഭരണകാലയളവിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, മത്സ്യമേഖല, കൃഷിയും അനുബന്ധ മേഖലയും, സാമൂഹ്യക്ഷേമം, മൃഗസംരക്ഷണം, ശുചിത്വം, യുവജനക്ഷേമം, ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, പട്ടികജാതി വികസനം, പൊതുമരാമത്ത്, ഊർജം, പരിസ്ഥിതി സംരക്ഷണം എന്നീ പദ്ധതികളിലൂടെ സർക്കാരിൻ്റെ 4 മിഷനുകളായ ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരള മിഷൻ എന്നീ പദ്ധതികളിലൂടെ ജനോപകാരപ്രദമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഈ 5 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ ആയുർവേദ ഡിസ്പെൻസറിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതു ടോയ്ലറ്റ്, കമ്പ്യൂട്ടർ, ഫർണിച്ചർ, ഗ്യാസ് അടുപ്പ് എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 3.5 ലക്ഷം രൂപ വിനിയോഗിച്ച്, ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടായ 4 ലക്ഷം രൂപ ഉപയോഗിച്ച് ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകൾ നില റൂഫ് മാറ്റി കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് നടന്നു വരുന്നു. പരിരക്ഷ നവധാര പാലിയേറ്റീവിലൂടെ മരുന്നും, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവിലൂടെ ഫിസിയോതെറാപ്പിയും, വയോമിത്രം പദ്ധതിയിലൂടെ വാർഡിൽ മാസത്തിൽ 2 പ്രാവശ്യം ക്യാമ്പ് നടത്തി 25 ഓളം പേർക്ക് മരുന്ന് വിതരണം ചെയ്തു വരുന്നു. COVID-19 ഭാഗമായി ഹോമിയോ ആയുർവേദ പ്രതിരോധ മരുന്നുകൾ വാർഡിൽ എല്ലാ വീടുകളിലും വിതരണം ചെയ്തു. ജീവിതശൈലി രോഗ പ്രതിരോധ ക്ലിനിക്ക് നടത്തി മരുന്ന് വിതരണം ചെയ്തു വരുന്നു. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, ക്ലോറിനേഷൻ, ഉറവിട നശീകരണ പ്രവർത്തനം എന്നിവയും നടത്തി വരുന്നു. കൂടാതെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്പന്ദനം യൂണിറ്റിലൂടെ പഠന വൈകല്യമുള്ള കുട്ടികളെ മുൻനിരയിലെത്തിക്കുന്നതിനുള്ള ക്യാമ്പും, അതിലൂടെ 800 കൂടുതൽ കുട്ടികൾക്ക് മരുന്നും കൗൺസിലിങ്ങും ഇവിടെ വെച്ച് നടന്നു വരുന്നു. പഞ്ചായത്തിലുള്ള 4 പാലിയേറ്റീവിൻ്റെയും പ്രവർത്തനങ്ങൾ വാർഡിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് മാസത്തിൽ 1 തവണ വീടുകളിൽ വന്ന് വേണ്ട പരിചരണവും മരുന്നും നൽകുന്നു. സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ സഫലമി യാത്രയിൽ വയോജനങ്ങൾക്ക് 18 പേർക്ക് കട്ടിൽ നൽകി. വിവിധ ക്ഷേമ പെൻഷനുകൾ വാർഡിൽ 100 ഓളം പേർക്ക് വിതരണം ചെയ്തു. ശുചിത്വ മേഖലയിൽ വാർഡുതല ശുചിത്വ കമ്മിറ്റി തീരുമാനപ്രകാരം സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗിച്ച് പനക്കൽ ക്ഷേത്രം റോഡ്, പനക്കത്തൊടി റോഡ് എന്നിവിടങ്ങളിൽ മണ്ണിട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കി. ആയുർവേദ ആശുപത്രിയിൽ മഴവെള്ളം കയറാതിരിക്കാൻ ഡ്രൈനേജ്, സോപ്പ് പിറ്റ് എന്നിവ നിർമ്മിച്ചു. കടൽക്ഷോഭം, പ്രളയം
എന്നീ സമയങ്ങളിൽ ശുചീകരണ പ്രവർത്തനത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങുകയും ശുചീകരണ പ്രവർത്തനം നടത്തുകയും ചെയ്തു. കാളാത്ത് ഭാഗത്ത് ഡ്രൈനേജ് സ്ലാബ് നീക്കി ക്ലീൻ ചെയ്യുകയും ഭിന്നശേഷി സ്കോളർഷിപ്പ് 4 പേർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. മത്സ്യമേഖല മത്സ്യത്തൊഴിലാളികൾക്ക് ഡിങ്കി, വല, ഐസ് ബോക്സ്, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചർ എന്നിവ നൽകി. കുടിവെള്ളം ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് 1000 മീറ്റർ ലൈൻ വലിക്കുന്നതിന് MLA ഫണ്ട് വിനിയോഗിച്ചു. വട്ടപ്പറമ്പ് കക്കാട്ട് SC കോളനികളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 15 വീടുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. പനക്കത്തൊടി, ബീക്കർ റോഡ് എന്നിവിടങ്ങളിൽ MLA ഫണ്ട് ഉപയോഗിച്ച് ലൈൻ വലിക്കുന്നതിന് വേണ്ട എസ്റ്റിമേറ്റ് എടുത്തു. 2 പൊതുകിണറുകൾ നെട്ടിട്ട് സംരക്ഷിച്ചു. കൃഷി അനുബന്ധ മേഖലയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് തെങ്ങിന് ജൈവവളം, രോഗബാധിത തെങ്ങ് വെട്ടിമാറ്റൽ, പുതിയവ നടൽ, തെങ്ങുതൈ വിതരണം, മൺചട്ടി ടെറസിലും മുറ്റത്തും പച്ചക്കറി കൃഷി, ഫലവൃക്ഷത്തൈ വിതരണം, കിഴങ്ങു വർഗ വിതരണം, കുറ്റിക്കുരുമുളക്, ആരിവേപ്പ്, കറിവേപ്പ്, അഗസ്തി ചീര, പുളി, മാവ്, പ്ലാവ്, ഫാഷൻ ഫ്രൂട്ട്, വെണ്ട, മുളക്, പയർ, ചീര, തക്കാളി എന്നിവ വിതരണം ചെയ്തു. കേരഗ്രാമം പദ്ധതി പ്രകാരം 400 വീടുകളിൽ വാഴക്കന്ന്, വളം എന്നിവ വിതരണം ചെയ്തു. സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി വാർഡിലെ എല്ലാ വീടുകളിലും കപ്പക്കൊമ്പ് എത്തിച്ചു. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 1 ഏക്കർ സ്ഥലം കൃഷിയോഗ്യമാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ ഗ്രാമസഭയിൽ അപേക്ഷ നൽകിയ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പശു, ആട്, കോഴിയും കൂടും, കിടാരി, കാലിത്തീറ്റ, ധാതുലവണ മിശ്രിതം എന്നിവ നൽകാൻ സാധിച്ചു. ഊർജ മേഖലയിൽ ഊർജമേഖലയിൽ പ്രധാനമായും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വാർഡിലെ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും LED ബൾബുകളാക്കി മാറ്റി. ഗ്രാമജ്യോതി പദ്ധതി പ്രകാരം 6 പുതിയ സ്ട്രീറ്റ് ലൈറ്റ് വാർഡിൽ സ്ഥാപിച്ചു. തീരദേശത്തെ ഹോക്കി ദുരന്ത മേഖലയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഇടങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് അടിയന്തരമായി സ്ഥാപിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. വട്ടപ്പറമ്പ് അങ്ങാടിയിൽ 3.5 ലക്ഷം രൂപ ചെലവഴിച്ച് മിനിമാസ് സ്ഥാപിച്ചു. ദാരിദ്ര്യ ലഘൂകരണം ലൈഫ് പദ്ധതി പ്രകാരം 2 വീടുകളും SC വിഭാഗത്തിന് 6 വീടുകളും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഭവന പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി 7 കുടുംബങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അഗതി ആശ്രയിൽപ്പെട്ട 8 കുടുംബങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി മരുന്ന് വിതരണം ചെയ്തു.
അഗതിയാശ്രയിൽ പെട്ട കുടുംബാംഗങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷണ കിറ്റ് നൽകി വരുന്നു. വീട് റിപ്പയർ, സ്നേഹിത കോളിംഗ് ബെല്ലിൽ ഇവയിലൂടെയും ഉള്ള സഹായം നൽകി വരുന്നു. വാർഡിൽ വയോജനങ്ങൾക്ക് വേണ്ടി വയോമിത്രം പദ്ധതി നടപ്പിലാക്കി വരുന്നു. ദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യം മുൻനിർത്തി വാർഡിൽ 25 പേർ തൊഴിൽ കാർഡ് എടുത്ത്, എന്നാൽ ഇതിൽ 12 പേർ മാത്രമാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഇവർക്ക് വർഷം തോറും 100 തൊഴിൽ ദിനങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഈ 5 വർഷം കൊണ്ട് 10 ഏക്കറോളം സ്ഥലത്ത് ഇവർക്ക് തൊഴിൽ എടുക്കാൻ കഴിഞ്ഞു. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം. വാർഡിൽ 2 അംഗൻവാടികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. വായനശാല, അംഗനവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. അംഗൻവാടികൾക്ക് കുടിവെള്ളം, ഗ്യാസ് കണക്ഷൻ, വൈദ്യുതി എന്നിവ ലഭ്യമാക്കി. 19 കുടുംബശ്രീകളും കാര്യക്ഷമമായി വാർഡിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കുടുംബശ്രീ മുഖേന വിവിധ വായ്പകൾ നടപ്പിലാക്കി വരുന്നു. ലിങ്കേജ് ലോൺ, സ്നേഹമിത്ര, സംരംഭകർക്ക് CIF ലോൺ, മുറ്റത്തെ മുല്ല എന്നിങ്ങനെ ലോണുകൾ നൽകി സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചു. 2 ബാലസഭയും ജാഗ്രതാ സമിതിയും കുടുംബശ്രീക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. പട്ടികജാതി വികസനം, വീട് നിർമ്മാണം, ലാപ്ടോപ്പ്, ഫർണിച്ചർ, പഠനമുറി, വാട്ടർ ടാങ്ക്, സൈക്കിൾ, കട്ടിൽ, കുടിവെള്ളം, വീട് വാസയോഗ്യമാക്കൽ, ഓട്ടോ എന്നിങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടപ്പിലാക്കാൻ സാധിച്ചു. പൊതുമരാമത്ത് മേഖലയിൽ ചെലവഴിച്ച പ്രധാന ഫണ്ടുകൾ 2015-16 സാമ്പത്തിക വർഷത്തിൽ 32,98,130 രൂപയും പതിനേഴ് കാലയളവിൽ 6,58,651 രൂപയും 17-18 കാലയളവിൽ 1,68,68,175 രൂപയും 18-19 കാലയളവിൽ 1,800,000 രൂപയും 19-20 കാലയളവിൽ  1,560,253 രൂപയും MLA ഫണ്ട് ആയ 1,500,000 രൂപയും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 1,10,000 രൂപയും റോഡിൻ്റെ നവീകരണവും പുതിയ റോഡ് നിർമ്മാണത്തിനും വേണ്ടി ചെലവഴിച്ചു. 5 വർഷ കാലയളവിൽ മൊത്തം പൊതുമരാമത്ത് മേഖലയിൽ റോഡിനായി 1,08,25,456 രൂപ ചെലവഴിച്ചു. PC വായനശാല പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് 600,000 രൂപയും നൽകി. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കുന്നതിന് MLA ഫണ്ട് 900,000 രൂപ വാർഡിൽ വിനിയോഗിച്ചു. കപ്പലങ്ങാടി കേന്ദ്രീകരിച്ച് സ്മൃതിതീരം വാതക ശ്മശാനം പണി പൂർത്തീകരിച്ചു. ഇതിനായി 46,000 രൂപ ചെലവഴിച്ചു. ഇതിനു പുറമെ
2020-2021 കുട്ടാടം ഫുട്പാത്തിന് വേണ്ടി 800,000 രൂപയും പി സി കടലുണ്ടി വായനശാല റോഡ് മെയിൻ്റനൻസിന് വേണ്ടി 700,000 രൂപയും വകയിരുത്തി. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, വർഷങ്ങളായി വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്ന പനക്കത്തൊടി ഭാഗത്ത് 2,000,000 രൂപ ചെലവഴിച്ച് പുതിയ ഡ്രൈനേജ് നിർമ്മിച്ച് ആ പ്രദേശത്തുകാരുടെ വെള്ളക്കെട്ട് പരിഹാരം കാണാൻ കഴിഞ്ഞു.